Hi everyone, welcome to another video. We are going to go to the next vlog. We are going to go to the next vlog. We are going to go to the next plan. Now, it is spring season. In fact, it is 22 or 24 degrees. We are not going to go to the jacket. So, we are going to go. So, this is our dress. We are going to wear socks. We are not going to go to the. Here we have our camera bag inspect. I'm a judge. I'm a judge. I'm going to go to the back. അപ്പോൾ യാ ആ വണ്ടർ വീക്ക് ആയതുകൊണ്ട് നാപ്പ് ഒക്കെ കുറച്ച് കുറവാണ് അതുകൊണ്ട് ഇവിടെ ഈ എൻടയർ വോക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ എപ്പോഴും നടക്കാൻ പോകുന്നത് ഈ ഒരു വഴിയാണ് ട്ടോ ഈ ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ കൂടി ഇങ്ങനെ കാർ ഒന്നും പോത്തില്ല ഈ ഒരു വഴിയാണ് ഞങ്ങൾ എപ്പോഴും നടക്കാൻ പോവാറ് പിന്നെ ഇപ്പോ സ്പ്രിംഗ് സീസൺ ആയി എങ്കിൽ പോലും പതിയ ആ ഒരു ട്രാൻസിഷൻ ആ വിന്റർ എന്നുള്ള ട്രാൻസിഷൻ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും ലീവ്സ് ഒന്നും മരങ്ങളിലൊന്നും വന്നിട്ടില്ല പതിയെ വരുന്നതേ ഉള്ളൂ ഏത് നേരവും നോറ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നമ്മൾ അവളെ തിരിച്ചിരുതാന്ന് വിചാരിച്ചു ഈ സ്ട്രോളറിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ ഫേസ് ചെയ്യുന്നതുപോലെയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫേസ് ചെയ്യുന്നതുപോലെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തിരിച്ചിരുത്തി നോറയ്ക്കിപ്പം നാല് പല്ല് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ സ്നാക്സ് ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്പം ഇത് ഓട്സിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ വായിലിട്ടാൽ തന്നെ സോഫ്റ്റായിട്ട് പോകുന്നൊരു സ്നാക്കാണത് ഇന്നിപ്പം നല്ലൊരു വെതർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നത് ഇനി നമ്മൾ കടയിലേക്ക് പോവാണ് നമ്മുടെ ഈ ഒരു ഏരിയ തന്നെ രണ്ട് കട ഉണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ഗ്രോസറി സ്റ്റോർ സാധാരണ ഫുഡൊക്കെ വാങ്ങിക്കുന്ന പിന്നെ ഒന്ന് ടോയ്ലറ്ററീസ് ഒക്കെ വാങ്ങിക്കുന്ന സ്റ്റോർ നമുക്ക് മേക്കപ്പും സോപ്പ് അതൊക്കെ പിന്നെ ഈവൻ ബേബീസിൻ്റെ സ്റ്റഫൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ആദ്യം പോകും ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഉള്ളൊരു റൂളാണിപ്പോൾ എല്ലാ സ്റ്റോറിലും എല്ലാ സ്റ്റോർ എന്ന് വെച്ചാൽ ഗ്രോസറി സ്റ്റോർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോയ്ലറ്ററീസ് ഒക്കെ ഇടുന്ന സ്റ്റോറിൽ ഒരാൾക്ക് ഒരു കാർട്ട് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഷോപ്പിംഗ് ബാസ്ക്കറ്റ് എടുക്കണം എന്നുള്ളത് ഇപ്പം ഒരു സ്ട്രോളർ ഉള്ളതുകൊണ്ട് ഞാൻ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം വേണ്ടത് സൺസ്ക്രീൻ ആണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ കടയിൽ കയറിയത് ഇന്ന് നോറയുടെ സാധനങ്ങൾ വാങ്ങിക്കാനാണ് അപ്പം സൺസ്ക്രീൻ വേണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് എടുക്കുന്നത് കാരണം ഞങ്ങൾ കൂടുതലും ഫുഡും ഐ മീൻ മെജോറിറ്റി നോക്കുകയാണെങ്കിൽ ഹിപ്പിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ഹിപ്പിൻ്റെ സൺസ്ക്രീൻ എടുക്കുകയാണ് ഇവിടെ മൂന്ന് ഫോർമുല ഉണ്ട് ഇത് മിൽക്കാണ് പിന്നെ സ്പ്രേ ഉണ്ട് പിന്നെ ക്രീം ഉണ്ട് അപ്പോൾ നോറയുടെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ സൈഡാണ് പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ട് ക്രീം ഇത്തിരി ഡെൻസാണ് അപ്പോൾ അത് കൂടുതൽ മോയ്സ്ചറൈസിങ് ആയതുകൊണ്ട് ക്രീം സൺസ്ക്രീനാണ് എടുക്കുന്നത് ഇവിടെ നമുക്ക് ബേബീസിനുള്ള ഒത്തിരി സ്നാക്സ് ഉണ്ട് കേട്ടോ ഞാൻ സാധാരണ ഇവിടുന്ന് ഈ റൈസിൻ്റെയും ഒക്കെ ക്രിസ്പീസ് പോലെ ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിപ്പം 8 മന്ത്സ് തൊട്ടിട്ടുള്ളതാ ഈ ഒരു സ്നാക്ക് മെയിനായിട്ട് ഞങ്ങൾ ഹിപ്പിൻ്റെ മുമ്പ് പറഞ്ഞ ബ്രാൻഡിൻ്റെ എടുക്കില്ല കാരണം
അതിനകത്ത് കുറച്ച് ഷുഗറൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബ്രാൻഡിന് വിതൗട്ട് ആഡഡ് ഷുഗർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഇതാണ് എപ്പോഴും എടുക്കാറ്. ഇനി നമുക്ക് നോറയ്ക്ക് ഇഷ്ടമുള്ള ബേബീസിനുള്ള ബിസ്ക്കറ്റാണിത്. ഇത് ബനാന ഫ്ലേവേർഡ് ബിസ്ക്കറ്റാണ്. അധികം മധുരമൊന്നുമില്ല കേട്ടോ അതിന്. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അധികം നല്ല മധുരമില്ല, തീരെ ഇല്ലയെന്ന് തന്നെ പറയാം. പിന്നെ ഹിപ്പിൻ്റെ വേറെ കുറച്ച് സ്നാക്ക് ഉണ്ട്. കുറച്ച് മുമ്പ് അവൾ കഴിച്ച ഇത് ഓട്സിൻ്റെ എന്താ ചീറ്റോസ് പോലത്തെ സംഭവം, പെട്ടെന്ന് തന്നെ അത് വായിൽ മെൽറ്റ് ചെയ്ത് പോകുന്ന പോലത്തെയാണ്. അതും ഇഷ്ടമാണ് അവൾക്ക്. ഇനി ഇപ്പുറത്തെ സൈഡ് ഇഷ്ടംപോലെ ജാർഡ് ബേബി ഫുഡ്സ് ഉണ്ട്. ഞങ്ങൾ ഹിപ്പിൻ്റെ തന്നെയാണ് വാങ്ങിക്കാറ്. പക്ഷേ ഇപ്പം ഒരുപാടൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സൊക്കെ പ്യൂരേ ചെയ്തിട്ടാണ്. ഇതുപോലെ സീരിയലുണ്ട്, സീരിയലിനകത്ത് അതായത് നമുക്ക് കുറുക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഈ ഫ്രൂട്ട് പ്യൂരേസ് ചേർത്താണ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ വീട്ടിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് പ്യൂരേ ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് ചിലപ്പോഴൊക്കെ ഹിപ്പിൻ്റെ വാങ്ങിക്കാറുണ്ട്, അത് മിക്സ് ചെയ്ത് കൊടുക്കും. അതും സേഫാണ്. ഇനി ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാനില്ല. ഞങ്ങളിനി അടുത്ത കടയിലേക്ക് പോകണം. പിന്നെ എപ്പോഴും ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഒരാൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. സാധാരണ ഈ ഒരു സമയമൊക്കെയാകുമ്പോഴത്തേക്ക് ഉറങ്ങുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വണ്ടർ വീക്കാണ്, അതിൻ്റെ കാരണം കൊണ്ട് നാപ്പൊക്കെ ഭയങ്കര കുറവാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട്. ഇനിയും ഞങ്ങൾ പേ ചെയ്തിട്ട് അടുത്ത കടയിലേക്ക് പോവാം. ഇനി നമ്മൾ കുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഗ്രോസറി സ്റ്റോറിലേക്ക് വന്നു. ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. കുറേ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ആക്ച്വലി വാങ്ങിക്കാൻ. ലാസ്റ്റ് മിനിറ്റ് എക്സ്ട്രാ ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ സാധാരണ മേജർ ആയിട്ടുള്ള ഷോപ്പിംഗ് നടത്തുന്നത് വേറൊരു കടയിലാണ് കേട്ടോ. ഇത് ചെറിയതാണ്, മറ്റേ കട കുറേ വലിയ, ഐ മീൻ ഇത്തിരി വലിയ കടയാണ്. കൗഫ്ലാൻഡ് എന്നാണ് പറയുന്നത് ആ ഒരു സൂപ്പർ മാർക്കറ്റിന്. അപ്പം ഈ കടയിലേക്ക് ഞങ്ങൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങിക്കാറുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ ഒരു കടയിലേക്ക് വരാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ വീക്ക്ലി വൺസ് മറ്റേ കടയിലാണ് പോവാറ്. പിന്നെ എൻ്റെ പഴയ ഒരു ഷോപ്പിംഗ് വ്ളോഗ് കണ്ടാൽ അറിയാം മീറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന്, ജർമ്മനിയിൽ എസ്പെഷ്യലി പോർക്കിൻ്റെ മീറ്റ്. അപ്പം ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മീറ്റൊക്കെ ഇപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ഫ്രഷ് മീറ്റാണ്. പോർക്ക് മാത്രമല്ല ഇവിടെ കേട്ടോ, വേറെയും മീറ്റ് ഉണ്ട്. ഇതൊക്കെ മിക്ക ഗ്രോസറി സ്റ്റോറിലും ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കിട്ടും. ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഓൾറെഡി അറിയായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇതുപോലെ ബ്രെഡൊക്കെ എക്സ്പയറി ഡേറ്റ് നേരത്തെ എക്സ്പയർ ആവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫ്രണ്ടിലിരിക്കുക. കുറച്ചും കൂടി ലേറ്റായിട്ട് എക്സ്പയർ ആവുന്ന സാധനങ്ങളൊക്കെ ബാക്കിലേക്ക് ആയിരിക്കും വെക്കുക. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും, ഐ മീൻ അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ഏറ്റവും ബാക്കിലത്തേത് ഡേറ്റ് നോക്കിയിട്ട് എടുക്കാറുള്ളൂ. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം അതും അതാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത്, പുതിയത് എന്നും കൂടെയാണ് അതിൻ്റെ അർത്ഥം. സോ നിങ്ങൾക്ക് മേ ബി ഇത് ഓൾറെഡി അറിയായിരിക്കും, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ അപ്പത്തിൻ്റെ കൂടെ കോക്കനട്ട് മിൽക്ക് ഇട്ടിട്ടുള്ള ഒരു കറി ആണ് പ്ലാൻ ചെയ്യുന്നത്. മെയിനായിട്ട് ഈ കോക്കനട്ട് മിൽക്ക് എടുക്കാനാണ് ഈ സ്റ്റോറിലേക്ക് വന്നത്. പിന്നെ കുറച്ച് പൊട്ടേറ്റോയും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കവറ് കൊണ്ടുവരും കേട്ടോ. അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും കടയിൽ നിന്ന്. സാധാരണ നമ്മൾ ഒരു തവണ വാങ്ങിച്ചാൽ അത് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് ഇവിടെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. സോ ആക്ച്വലി ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ യാ അത്രേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാണ്. നമ്മളിപ്പോൾ ഒരു മണിക്കൂറിന് മേളിലായിട്ട് പുറത്ത് തന്നെയാണ്. പക്ഷെ നോറ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഗെറ്റിംഗ് റെഡി ഫോർ ക്രിസ്മസ് ആ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നില്ലേ, അതിനകത്ത് ക്രിസ്മസ് ട്രീ വാങ്ങിക്കുന്ന സ്ഥലം അത് ഇവിടെയായിരുന്നു അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പാർക്കിംഗ് ലോട്ടിൽ. ഇനി കാണുന്ന റോഡിലെ ഓപ്പോസിറ്റിലുള്ളത് അത് ആക്ച്വലി സ്റ്റേറ്റ് ഹൈവേ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു ഓർഗാനിക് ഫുഡ് മാത്രം കിട്ടുന്ന സൂപ്പർ മാർക്കറ്റും ഉണ്ട്. ഞങ്ങൾ നോറയ്ക്കുള്ള സാധനങ്ങളൊക്കെ മിക്കതും അവിടെ നിന്നാണ് വാങ്ങിക്കാറ്.
സോ ഇനി ഞങ്ങളിപ്പോൾ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത്രേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ നെക്സ്റ്റ് ടൈം.